മോൻസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പിൽ ആരോപണ വിധേയനായ ഐ ജി ജി ലക്ഷ്മണ സസ്പെൻഷൻ. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച ഫയലിൽ ഒപ്പുവെച്ചു. വിവരങ്ങളുമായി കെ അരുൺകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അരുൺ, മോൻസൺ മാവുങ്കലിനെ ഐ ജി ലക്ഷ്മൺ സഹായിച്ചതിനുള്ള വഴിവിട്ട് സഹായിച്ചതിനുള്ള രേഖകളെല്ലാം ക്രൈംബ്രാഞ്ച് ഡി ജി പിക്ക് നൽകിയിരുന്നു. അതിനൊടുവിൽ ഇപ്പോൾ നടപടി. കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ഡി ജി പി മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ഇതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ്, കണ്ടെത്തലുകൾ ആണ് ലക്ഷ്മണനെതിരെ ക്രൈംബ്രാഞ്ചിന് ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം ട്രാഫിക്കിന്റെ ചുമതല വഹിക്കുന്ന ഐ ജി ആണ് ലക്ഷ്മൺ പോലീസ് ആസ്ഥാനത്ത് തന്നെയുണ്ട്. പക്ഷേ ചില കേസുകളിലൊന്നും ഇടപെടാനായിട്ട് ലക്ഷ്മണന് അധികാരമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ട്രാഫിക്കിന്റെ ചുമതലയുള്ള ലക്ഷ്മൺ മോൺസൺ മാവുങ്കലിനെതിരായിട്ടുള്ള രണ്ട് കേസുകൾ അത് ജില്ലാ ക്രൈംബ്രാഞ്ചിന് ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ള ഡി ജി പി ഉത്തരവിട്ട കേസ് വീണ്ടും മോൺസന്റെ അടുപ്പക്കാരനായിട്ടുള്ള ചേർത്തല സി ആയിരുന്ന ശ്രീകുമാറിന് നൽകാനായി ഒരു ഉത്തരവിടുകയുണ്ടായി. പിന്നീട് അത് ശ്രദ്ധയിൽപ്പെടുകയും അത് പിന്നീട് മാറ്റി വീണ്ടും ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയും ലക്ഷ്മണയെ അന്ന് പോലീസ് ആസ്ഥാനത്ത് എ ഡി ജി പി ശാസിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും മെമ്മോ നൽകുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് ആ നടപടി അതിൽ ഒതുക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ മോൺസൺ മാവുങ്കൽ അറസ്റ്റിലാകുമ്പോൾ അന്നും ആ വീട്ടിൽ ലക്ഷ്മണെ ഉണ്ടായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ലക്ഷ്മണയ്ക്ക് മോൺസൺ മാവുങ്കലുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഈ പുരാവസ്തു തട്ടിപ്പ് കച്ചവടത്തിൽ അതൊരു ബിസിനസ് പാർട്ണറെ പോലെ ഈ ലക്ഷ്മണ പ്രവർത്തിച്ചുവെന്നും, മാത്രമല്ല കോവിഡ് സമയത്തും മറ്റുമൊക്കെ തലസ്ഥാനത്തേക്ക് ഈ മോൺസന് വരാനായി വഴിയൊരുക്കിയത് ലക്ഷ്മണയായിരുന്നു. മാത്രമല്ല പേരൂർക്കടയുള്ള ഒരു പോലീസ് ക്ലബിലാണ് ലക്ഷ്മണ താമസിക്കുന്നത്. അവിടെ ഐ ജിയുടെ അതിഥിയായി രണ്ട് പ്രാവശ്യം മോൺസനെ താമസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് സ്വാധീനം ഉപയോഗിച്ച് ഈ തട്ടിപ്പുകാരന് വഴിവിട്ട് തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയുണ്ടായി. മോൺസനെ സഹായിക്കാൻ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരെ കൂടി ഈ ലക്ഷ്മണ വിട്ടുകൊടുത്തു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. അങ്ങനെ ഗുരുതരമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കടുത്ത അച്ചടക്ക നടപടി വേണമെന്നുള്ള ശുപാർശ സർക്കാരിന് കഴിഞ്ഞ ദിവസം നൽകിയത്. ഇന്നലെ രാത്രി തന്നെ ഈ ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടു, സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒപ്പിട്ടു. ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് വൈകാതെ തന്നെ പുറത്തിറങ്ങും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചേർത്തല സി ഐക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയുണ്ടായി. ചേർത്തലയിൽ നിന്നും പാലക്കാട്ടേക്ക് സ്ഥലം മാറ്റുകയുണ്ടായി. പക്ഷേ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ മുൻ പോലീസ് മേധാവി, ഇപ്പോഴത്തെ പോലീസ് മേധാവി, പോലീസ് ആസ്ഥാന എ ഡി ജി പി, അതുപോലെ തന്നെ ഐ ജി, അങ്ങനെ തുടങ്ങിയ നിരവധി പേർക്ക് മൗൺസുമായി ബന്ധമുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അവരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അവർക്കെല്ലാം ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ പോയി കാണുകയോ ഒക്കെ ചെയ്ത കാര്യങ്ങളാണ്. എന്നാൽ ലക്ഷ്മണയ്ക്ക് അതിനേക്കാൾ കൂടുതൽ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പറയുന്നത്. ഹൈക്കോടതിയും ഇക്കാര്യം അറിയിക്കുന്നുണ്ട്. കേസ് ഹൈക്കോടതിയിൽ വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചിരുന്നു ഈ ഉന്നത ഉദ്യോഗസ്ഥർക്കൊക്കെ ഈ ബന്ധമുണ്ടായിട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്, പ്രത്യേകിച്ചും സർവീസിലിരിക്കുന്നവർക്ക്. ഈ സർവീസിലിരിക്കുന്നതിൽ ലക്ഷ്മണയ്ക്കാണ് ഈ അടുത്ത ബന്ധം, ഒരു ബിസിനസ് പാർട്ണറെ പോലെ പെരുമാറി പ്രവർത്തിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില ആരോപണങ്ങൾ, നേരത്തെ തന്നെ ഉയർന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ചില സാമ്പത്തിക ഇടപാട് കേസുകളിൽ, അത് ബ്ലേഡ് പലിശയ്ക്കുമൊക്കെ, വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്ന ചില ആൾക്കാരുമായി, അത്തരം ചില സാമ്പത്തിക ഇടപാട് നടക്കുന്ന ചില വ്യക്തികളുമായി ഈ ലക്ഷ്മണയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയതാണ്. അത്തരത്തിൽ പേട്ടിൽ അറസ്റ്റിലായിട്ടുള്ള ഒരു വ്യക്തിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ആ വീട്ടിലെ നിത്യ സന്ദർശകനാണ് ഈ ഐ ജി എന്ന തരത്തിലുള്ള നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും, പക്ഷേ അതിന് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ഈ സംഭവം വന്നതിന് ശേഷം ലക്ഷ്മണയ്ക്കെതിരെ പല പരാതികളും ഡി ജി പിക്ക് ലഭിക്കുകയുണ്ടായി. മറ്റൊന്ന്, ആന്ധ്രയിലെ ഒരു വനിതാ എം പി തന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചു. അതിൻ്റെ ഫോൺ റെക്കോർഡ് സഹിതം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയുണ്ടായി. ആ പരാതിയിൽ ഇപ്പോൾ ലക്ഷ്മണയോട് വിശദീകരണം സർക്കാർ ചോദിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ നിരവധി പരാതികൾ മോൺസൺ മാവുങ്കലിൻ്റെ ഉൾപ്പെടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചേരാത്ത രീതിയിൽ ഒരു സിവിൽ സർവീസ്, ഓൾ ഇന്ത്യ സിവിൽ സർവീസ് കോഡ് ലംഘിച്ചുകൊണ്ടുള്ള ഒരു പെരുമാറ്റം നടന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ഇത്തരത്തിൽ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ ഇപ്പോൾ സർക്കാർ തയ്യാറാകുന്നത്. സ്വാഭാവികമായും ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഒരു ഐ ജിക്കെതിരെ വന്ന സാഹചര്യത്തിൽ ഇനി ക്രൈംബ്രാഞ്ചിന്റെ തുടരന്വേഷണത്തിലും ലക്ഷ്മണയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ വളരെ നിർണായകമാണ്. അതായത് അരുൺ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സസ്പെൻഷൻ മാത്രമാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നതിൽ. കൂടുതൽ അന്വേഷണം ഏത് തരത്തിലായിരിക്കും ഐ ജി ലക്ഷ്മണനെതിരെ ഉണ്ടാവുക? ഒപ്പം കൂടുതൽ പോലീസുകാർ ഈ മോൺസൺ മാവുങ്കലിന്റെ കേസിലടക്കം ഉൾപ്പെട്ടതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ലക്ഷ്മണനൊപ്പമുള്ളവർ, അവർക്കെതിരെയും നടപടി വരാൻ സാധ്യതയുണ്ട്.
നിലവിൽ നടത്തിയിട്ടുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ മോൺസൺ മാവുവിൻ്റെ ഈ തട്ടിപ്പിന് സഹായമായി മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചതായി കണ്ടെത്തിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഈ ഉദ്യോഗസ്ഥരുമായി നടത്തിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നോ ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നത്. ഈ ഐ ജി ലക്ഷ്മണയ്ക്കെതിരെയാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ആരോപണങ്ങളും അതുപോലെ തന്നെ ഈ പുരാവസ്തു കച്ചവടത്തിനായി ആന്ധ്രയിൽ നിന്നുള്ള ഒരു വനിതയെ ഇടനിലക്കാരിയാക്കിക്കൊണ്ട് പുരാവസ്തു കച്ചവടത്തിനായി നീക്കങ്ങൾ നടത്തിയതും അതിനായി ചർച്ച നടത്തിയതും അതിനായി അതിഥിയായി തിരുവനന്തപുരത്ത് കൊണ്ട് താമസിപ്പിക്കുകയൊക്കെ ചെയ്തത് ലക്ഷ്മണ മാത്രമായിരുന്നു. ലക്ഷ്മണ സ്ഥിരം സന്ദർശകനായിരുന്നു. അത് മാത്രമല്ല ഈ അറസ്റ്റ് ചേർത്തലയിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം ലക്ഷ്മണ ഈ മോൺസൺ മാങ്ങുലിനെ ചേർത്തലത്തെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുമ്പോൾ ഉൾപ്പെടെ ഐ ജിയുടെ സാന്നിധ്യം, അപ്പോൾ അത്തരത്തിലുള്ള അടുത്ത ബന്ധം ഈ ഉദ്യോഗസ്ഥന് ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു ആരോപണം ഉയർന്നത് ഇപ്പോൾ വിരമിച്ചിട്ടുള്ള ഡി ഐ ജി സുരേന്ദ്രനെതിരെയാണ്. അദ്ദേഹത്തിനെതിരെയും അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങളോ അല്ലെങ്കിൽ ഈ പുരാവസ്തു തട്ടിപ്പിൽ അദ്ദേഹം സഹായം ചെയ്തു കൊടുത്തിട്ടുള്ള ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. അദ്ദേഹത്തിനും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബന്ധം സംബന്ധിച്ചുള്ള ഇപ്പോൾ തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ലക്ഷ്മണയ്ക്കെതിരെ വളരെ കൃത്യമായുള്ള തെളിവുകൾ സാക്ഷിമൊഴികളെല്ലാം പുറത്തു വന്നിരിക്കുന്നു. ഇന്ന് ഏഷ്യൻ ന്യൂസ് തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഓഡിയോ ക്ലിപ്പിംഗ്സും അതിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈ സസ്പെൻഷൻ പുറത്തു വരുന്ന ദിവസവും ഐ ജി ലക്ഷ്മണനെതിരെ കൂടുതൽ തെളിവുകൾ വരികയാണ്. മോൺസന്റെ പുരാവസ്തു തട്ടിപ്പിൽ ഐ ജി ലക്ഷ്മൺ ഇടനിലക്കാരനായെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ കിട്ടിയിരിക്കുന്നത്. പുരാവസ്തു ഇടപാടിന് ആന്ധ്ര സ്വദേശി സുജിതയെ ലക്ഷ്മൺ മോൺസനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഐ ജിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പോലീസ് ക്ലബിൽ ഇടനിലക്കാരിയും മോൺസനും കൂടിക്കാഴ്ച നടത്തി. ആഗസ്റ്റ് 5-നായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. പോലീസ് ക്ലബിൽ ഐ ജി ആവശ്യപ്പെട്ടത് പ്രകാരം മോൺസന്റെ വീട്ടിൽ നിന്ന് പുരാവസ്തുക്കൾ എത്തിച്ചു. ഇടപാടുകളുടെ വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഐ ജി ലക്ഷ്മണിന്റെ 3 PSOമാർക്കെതിരെയും തെളിവുകൾ ഉണ്ട്.